ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സൂക്ഷ്മ വ്യായാമ ക്രിയകൾ. പൊതുവെ എല്ലാവർക്കും അറിയാം എന്തിനാണ് യോഗ ചെയ്യുന്നത്. ടെൻഷൻ അല്ലെങ്കിൽ തന്നെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ യോഗ ചെയ്യുന്നത്, റെഗുലറായിട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാനസിക പ്രതിസന്ധി ഉള്ളവർക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പതിയെ കാലാവസ്ഥയിൽ തന്നെ ഇമ്മ്യൂണിറ്റി പവർ വേണം. ഇപ്പോൾ COVID-19 കാലഘട്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി പവർ വേണം. റെഗുലറായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. യോഗയിലെ വാമിംഗ് അപ്പാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. സൂക്ഷ്മ പ്രാണായാമ ക്രിയകൾ ചെയ്യുമ്പോൾ, ഏത് യോഗ ആസനാസ് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്തിട്ട് വാമിംഗ് അപ്പ് ചെയ്യണം. ബോഡി ഫുള്ളായിട്ട് അപ്പാണ്ടം ഇളയുന്ന പോലെയുള്ള ജോഗിങ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ജമ്പിങ് എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. നോർമൽ ബ്രീത്തിങ്, രണ്ട് സൈഡിലേക്കും ഫ്രണ്ടിലേക്കും കൈ ഹാൻഡ്സ് അപ്പ് ചെയ്തിട്ടൊക്കെ നല്ല ജോഗ് ചെയ്യുക. ബോഡി ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ജമ്പിങ് എക്സസൈസ് ചെയ്യുക. ഹാൻഡ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. ബോഡി ഫുള്ളായിട്ട് എല്ലാ മസിൽസും ജോയിൻസൊക്കെ ഇളകുന്ന പോലെ ജമ്പിങ് സെഷൻ. ദീർഘമായ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും ദീർഘമായി എടുത്തുവിടുക. ലങ്സിൽ ഫുള്ളായിട്ട് ശ്വാസം നിറയുന്ന പോലെ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പലതരത്തിലുള്ള ടെൻഷനും റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യുന്നത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഹാൻഡ്സ് നല്ല റിലാക്സ് ചെയ്ത് നല്ല ഹാപ്പി ചെയ്യുക. മുഖവും ശരീരം ഒന്നും ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. റിലാക്സ്, റിലാക്സ്. വീണ്ടും നമ്മൾ വജ്രാസനത്തിരിക്കുന്നു. പത്മാസനത്തിരിക്കാം, വജ്രാസനത്തിരിക്കാം, അതുപോലെ നട്ടിലെ നിവർത്തിയിരിക്കാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും നന്നായി എടുത്തുവിടുക. Inhale, exhale, inhale, breathe in, breathe out. Again, രണ്ട് വിരൽ മടക്കി ചിൻമുദ്രയിൽ തള്ള വിരൽ മൂക്കിലേക്ക് വെച്ച് ലെഫ്റ്റ് മൂക്കിലൂടെ ബ്രീത്ത് എടുത്ത് അതിലേ തന്നെ വിടുക. Again, opposite side. Breathe in, breathe out, breathe in. ഒരു 5-8 കൗണ്ട് വരെ നമുക്ക് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അധികം രാവിലെ നേരത്തെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. ദീർഘമായ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ച് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് റിലാക്സ് ചെയ്തിരിക്കുക. ശാന്തമായി ചെയ്യുക. ടെൻഷനോ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട, അതെല്ലാം മാറ്റിവെച്ച് സമാധാനത്തോടുകൂടി ഇരിക്കുക. റിലാക്സിങ്. എഗെയിൻ കാലുകളൊക്കെ നിവർത്തി വെച്ചിരിക്കുക. ചെയ്യുന്നത് കുറച്ച് കൗണ്ട് കൂട്ടി പറ്റുന്ന പോലെ ചെയ്യുക. എന്ന ശേഷം കണ്ണുകളിലേക്കൊന്ന് ചൂടൊന്ന് ആക്കി ശാന്തമായി കണ്ണുകൾ തുറക്കുക.